നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. പൗരത്വ ഭേദഗതി നിയമം നടപ്പിൽ വരികയാണെങ്കിൽ ഫോറങ്ങൾ പൂരിപ്പിക്കാനായി മുസ്ലിം ലീഗ് സഹായം നൽകുമെന്നുള്ള വിവാദപരമായ പ്രസ്താവന ഇറക്കി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പുലിവാല് പിടിച്ച ഒരു വ്യക്തിയായിരുന്നു കെ എൻ എ ഖാദർ. ഇതിന് തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ആർ എസ് എസ് വേദിയിലെത്തി അദ്ദേഹം പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. അതായത് മുസ്ലിം ലീഗ് മുൻ എം എൽ എ ആയിട്ടുള്ള കെ എൻ എ ഖാദർ കേസരിയുടെ വേദിയിൽ എത്തിയതിനെ ചൊല്ലിയാണ് വൻ വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടത്. കോഴിക്കോട് കേസരിയിൽ സ്നേഹബോധി സാംസ്കാരിക സമ്മേളനത്തിലാണ് അദ്ദേഹം സംവദിച്ചത്. കെ എൻ എ ഖാദറിനെ ആർ എസ് എസിന്റെ ദേശീയ നേതാവ് ജെ നന്ദകുമാർ പൊന്നാട അണിയിച്ച് സ്വീകരിക്കുകയും ഇതിന്റെ ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയും ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെയാണ് വിവാദങ്ങൾ കത്തിപ്പടർന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ തനിക്ക് പ്രവേശിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പോലും കെ എൻ എ ഖാദർ ആ വേദിയിൽ തുറന്നു പറഞ്ഞിരുന്നു. ഉത്തരേന്ത്യയിലെ പല ക്ഷേത്രങ്ങളിലും താൻ പോയിട്ടുണ്ടെന്നും എന്തുകൊണ്ട് ഗുരുവായൂരിൽ ഇത് സാധിക്കുന്നില്ല എന്നുമുള്ള ചോദ്യമായിരുന്നു വേദിയിൽ വെച്ച് അദ്ദേഹം ഉയർത്തിയത്. നിലവിൽ മുസ്ലിം ലീഗിന്റെ ദേശീയ സമിതി അംഗവും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും മുൻ എം എൽ എയുമാണ് കെ എൻ എ ഖാദർ. വേദിയിൽ ഭഗവത്ഗീതയെയും അതുപോലെ തന്നെ ബുദ്ധനെയും ഉദ്ധരിച്ചുമെല്ലാം തന്നെ ആർ എസ് എസ് ഭൗതികാചാര്യൻ ജെ നന്ദകുമാർ നടത്തിയ പ്രസംഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു കെ എൻ എ ഖാദറിന്റെ അടുത്ത പ്രസംഗം. ആ പ്രസംഗത്തിനിടയിലായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ തനിക്ക് പുറത്തുനിന്ന് കാണിക്കാർപ്പിക്കാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്നുള്ള പരിഭവം അദ്ദേഹം തുറന്നു പറഞ്ഞത്. കൂടാതെ അകത്ത് കയറാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്ന കാര്യവും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. കെ എൻ എ ഖാദർ കുറച്ചു കാലമായി ലീഗുമായി അസ്വാരസ്യത്തിലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ രാഷ്ട്രീയ ഇടത്താവളങ്ങൾ തേടിയുള്ള നടപടിയുടെ ഭാഗമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വേദി പങ്കിടൽ എന്നുള്ള ചോദ്യമാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. വളരെയധികം രാഷ്ട്രീയ പകവോകൽ തന്നെയാണ് കെ എൻ എ ഖാദറിനോട് തൊട്ടു പിന്നാലെ നിരവധി നേതാക്കൾ കാട്ടിയത്. ഇതൊക്കെ തന്നെ ശരിവിക്കുന്ന തരത്തിൽ ആർ എസ് എസിന്റെ ഭൗതിക കാഴ്ചപ്പാടുകളെ വിപുലീകരിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രസംഗം തന്നെയായിരുന്നു കെ എൻ എ ഖാദർ അവിടെ നടത്തിയതെന്നുള്ള ആരോപണമാണ് മുസ്ലിം ലീഗിന്റെ ക്യാമ്പിൽ നിന്നും ഉയർന്നു കേട്ടത്. പക്ഷേ ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുമ്പോൾ തങ്ങൾ സ്വയം ഒന്ന് ആത്മപരിശോധന നടത്തുന്നത് ശരിയായിരിക്കുമെന്ന് പറയുന്നതാകും കൂടുതൽ നല്ലത്. കാരണം 2014 ഒരു ഫോട്ടോയാണ് ഇപ്പോൾ വീണ്ടും കൂത്തിപ്പൊക്കിയിരിക്കുന്നത്. കെ എൻ എ ഖാദറിനെ വിവാദത്തിന്റെ കൊടുമുടിയിൽ കൊണ്ടെത്തിച്ച് നിർത്തുമ്പോൾ മുസ്ലിം ലീഗിന്റെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുത്ത പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ പഴയൊരു വിവാദ ഫോട്ടോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ആർക്കും തന്നെ സംസാരിക്കണ്ടേ എന്ന ചോദ്യമാണ് പലരും സോഷ്യൽ മീഡിയയിലൂടെ ഉയർത്തുന്നതും. കോഴിക്കോട്ടെ കശ്യപവേദ റിസർച്ച് ഫൗണ്ടേഷൻ നടത്തിയ സോമയാഗവേദിയിലായിരുന്നു മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റായിരുന്ന സാദിഖ് അലി ഷിഹാബ് തങ്ങൾ അന്ന് പങ്കെടുത്തതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നത്. സന്യാസി വര്യന്മാരും സാദിഖ് അലി തങ്ങളും ചേർന്നുകൊണ്ട് യാഗ സദസ് ഗംഭീരമാക്കിയ ഒരു പഴയ വാർത്തയാണ് ഇത്. അന്തരിച്ച പാണക്കാട് ഹൈദരലി ഷിഹാബ് തങ്ങളുടെ സഹോദരനാണ് സാദിഖ് അലി തങ്ങളും. ഹൈദരലി തങ്ങൾ അസുഖബാധിതനായപ്പോൾ തന്നെ സാദിഖ് അലി തങ്ങൾക്കായിരുന്നു താൽക്കാലികമായുള്ള ചുമതലകൾ നൽകിയിട്ടുണ്ടായിരുന്നത്. നിലവിൽ പാണക്കാട് കുടുംബത്തിലെ മുതിർന്ന അംഗവും ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റും ഉന്നതാധികാരി സമിതി അംഗവും കൂടിയാണ് അദ്ദേഹം. അത്തരത്തിലൊരു വ്യക്തിയാണ് 2014 ആ വേദിയിൽ മുഖ്യധാരമായിട്ടുള്ള വിവാദ സന്യാസി ബാബ രാംദേവിനൊപ്പം വേദി പങ്കിട്ടത്. അതാണ് മറ്റൊരു പ്രത്യേകത. ഇന്ത്യയിലെ ആൾദൈവ വ്യവസായ ശൃംഖലയുടെ അംബാനി എന്ന് വിളിക്കുന്ന വിവാദ വ്യക്തിത്വം തന്നെയാണ് ബാബ രാംദേവ്. ബി ജെ പിയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ശക്തനായ വക്താവും താരപ്രചാരകനും കൂടിയാണ് അദ്ദേഹം. സംഘപരിവാർ നേതൃത്വം നൽകുന്ന തീവ്ര ഹിന്ദുത്വ ആശയങ്ങൾക്ക് പിന്തുണയും ആൾബലവും കൊടുക്കുന്നയാളെന്നുള്ള ആരോപണം പണ്ട് മുതൽക്കേ തന്നെ ബാബ രാംദേവിന് മേൽ ചുറ്റപ്പെട്ടിട്ടുണ്ട്. വൻതോതിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയതിന്റെയും അതുപോലെ തന്നെ അനധികൃത സ്വത്തുകൾ സമ്പാദിച്ചതിന്റെയും പേരിൽ നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു അദ്ദേഹം. അത്തരം ഒരു വ്യക്തിയുമായിട്ട് തന്നെയാണ് അന്ന് വേദി പങ്കിട്ടത്. ഇതുകൂടാതെ 2 വർഷങ്ങൾക്കിപ്പുറം, അതായത് 2016 ബാബ രാംദേവിനൊപ്പം കോഴിക്കോട് സോമയാഗവേദി പങ്കിട്ട വിവാദത്തിന് തൊട്ടു പിന്നാലെ തന്നെ ശ്രീ ശ്രീ രവിശങ്കറിന്റെ സാംസ്കാരിക ഉത്സവത്തിലും പങ്കെടുത്തുകൊണ്ട് പുലിവാല് പിടിച്ചിട്ടുണ്ടായിരുന്നു മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള സാദിഖ് അലി ഷിഹാബ് തങ്ങൾ. അതൊന്നും തന്നെ ഇന്ന് ഒരു മുസ്ലിം ലീഗ് നേതാക്കൾക്കോ അല്ലെങ്കിൽ അണികൾക്കോ ഓർക്കാൻ സമയമില്ല എന്ന് സാരം. കേന്ദ്ര സർക്കാരിന്റെ തീവ്ര ഹിന്ദുത്വത്തിനും അസഹിഷ്ണുതയ്ക്കുമെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധമുയരണമെന്ന ആവശ്യമാണ് അന്നും ഇന്നും മുസ്ലിം ലീഗ് ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ ഉയർത്തുന്ന സാഹചര്യത്തിലായിരുന്നു സംഘപരിവാറിനെ തന്നെ തുണയ്ക്കുന്നവരുടെ വേദിയിൽ ഒരു പിന്തുണയുമായി പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള സാദിഖ് അലി തങ്ങൾ തന്നെ നിലയുറപ്പിച്ചത്. ഇതിന് പിന്നാലെ രാഷ്ട്രപതി പ്രണബ് മുഖർജി അടക്കം പ്രമുഖ ലോക നേതാക്കൾ പോലും ആ സഭ ബഹിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. ശ്രീ ശ്രീ രവിശങ്കറിന്റെ സാംസ്കാരിക ഉത്സവത്തിൽ പങ്കെടുത്താണ് അന്ന് അദ്ദേഹം വളരെയധികം മാതൃകാ പുരുഷനായി മാറിയിട്ടുണ്ടായിരുന്നത്. യമുനാ തീരത്ത് അനുമതിയില്ലാതെ പരിപാടി നടത്തിയതിന്റെ പേരിൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ രവിശങ്കറിന് 5 കോടി രൂപയായിരുന്നു അന്ന് പിഴ ചുമത്തിയത്. ഈ കാര്യം വിവാദമായതോടെയാണ് രാഷ്ട്രപതി അടക്കമുള്ള പല പ്രമുഖരും ആ ചടങ്ങിൽ നിന്നും അന്ന് വിട്ടുനിന്നിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ പുലിവാല് പിടിച്ച സാദിഖ് അലി ഷിഹാബ് തങ്ങൾക്ക് യാതൊരു കുലുക്കവും ഇല്ലായിരുന്നു എന്ന് വേണം ഇപ്പോഴും പറയാൻ. അപ്പോഴാണ് അതേ ലീഗുകാർ തന്നെ കെ എൻ എ ഖാദറിനെ വിറപ്പിക്കാനായി ഇറങ്ങിയിരിക്കുന്നതും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും അപഹസിക്കുകയും അതുപോലെ തന്നെ ഭീഷണി സന്ദേശങ്ങൾ മുഴക്കുകയും വളരെയധികം മോശകരമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത്. മുസ്ലിം ലീഗിന്റെ ദേശീയ സമിതി അംഗവും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമാണ് കെ എൻ എ ഖാദർ.
2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂരിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹം പ്രചാരണത്തിനിടയിൽ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് സന്ദർശനം നടത്തുകയും കൈകൂപ്പി പ്രാർത്ഥിച്ച് കാണിക്കിയിട്ടതും ഒക്കെ തന്നെ വലിയ വാർത്താ പ്രാധാന്യം നേടിയതും വലിയ തോതിൽ വിമർശനം നേരിടേണ്ടി വന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്രിക തള്ളിപ്പോയതിനെ തുടർന്ന് എൻഡിയുടെ സ്ഥാനാർത്ഥിയെ ചൊല്ലി ആശയക്കുഴപ്പമുണ്ടായ സാഹചര്യത്തിൽ നടൻ സുരേഷ് ഗോപി അന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തകരോട് കെ എൻ എ ഖാദറിന് വോട്ട് ചെയ്യാനായി ആഹ്വാനം ചെയ്തതും വലിയ തരത്തിലുള്ള വാർത്താ പ്രാധാന്യം നേടിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ നിരവധി വിവാദങ്ങൾ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നുണ്ട്. ഓരോ മതവിഭാഗത്തിലെ നേതാക്കളും മറ്റു മതവിഭാഗങ്ങളുടെ പൊതുപരിപാടികളിൽ സൗഹാർദ്ദ പ്രതിനിധികളായി പങ്കെടുക്കുന്നതും അതുപോലെ തന്നെ സംസാരിക്കുന്നതും ഇന്ത്യ പോലുള്ള ഒരു ബഹുമത ബഹുസ്വര സമൂഹത്തിൽ തീർത്തും ഗുണപരമായ ചലനങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അക്കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് തന്നെ മതാന്ധത വെടിഞ്ഞുകൊണ്ട് മതസൗഹാർദ്ദപരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒത്തൊരുമയോടെ മുന്നോട്ട് പോകുന്നതാണ് കേരള സമൂഹത്തിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. ഒരു ജനാധിപത്യ രാജ്യമെന്ന നിലയ്ക്ക് ഇന്ത്യക്കും അത് വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മതവേദികളിലും അനുബന്ധ പൊതുപരിപാടികളിലും പരസ്പരം സഹകരിക്കുന്നതും അതുപോലെ ആശംസകൾ കൈമാറുന്നതും നമ്മുടെ മണ്ണിന്റെ മതസൗഹാർദ്ദ അന്തരീക്ഷം കാത്തു സൂക്ഷിക്കാൻ വളരെയധികം നല്ലതാണ്. അതുകൊണ്ട് ഇത്തരം പ്രവണതകൾ ഇനിയും മുന്നോട്ട് പോകട്ടെ എന്നുള്ള ഒരു പ്രത്യാശയാണ് സമൂഹത്തിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.